നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ആയിരം വട്ടം കുറ്റബോധം കൊണ്ട് ആ മനസ്സ് കരയും. അങ്ങനെ പറഞ്ഞുപോയ ആ നിമിഷത്തെ ശപിക്കും. പിന്നെ കനകമ്മ പാടിയ പാട്ടുണ്ടല്ലോ, അത് എന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാ. നേറിപ്പുകയെന്ന് ഉമിത്തി തന്നെയാണ് എന്റെ ജീവിതം. ശരിയാ, എന്റെ പൊന്നുമോള് ചോരയിൽ കിടന്ന് പിടഞ്ഞപ്പോ ആളി പടർന്നത്. അതിലവള് ആ റൂബി ദഹിച്ച് മണ്ണടിയും, അതുറപ്പാ. ഞാൻ കാത്തിരിക്കയാണ് കനകമ്മ എന്റെ പൊന്നുമ്മനയുടെ ആദ്യത്തെ കരച്ചൽ കേൾക്കാൻ. ഏത് ജയിലിലോ ഇരുട്ട് മുറിയിലോ ആയാലും എന്റെ കുഞ്ഞ് തറയിൽ കിടക്കില്ല. അവളോ അവനോ എന്റെ ഊമന കുഞ്ഞാണ്. അതിന് കിടക്കാൻ എന്റെയും അടിത്തട്ടുണ്ട്. ഏത് പട്ടുമെത്തേക്കാളും സുഖം എന്റെയും അടിയിൽ കിടക്കുമ്പോഴ. പെരുമഴയത്തും മഞ്ഞത്തും അതിന് ഞാൻ എന്റെ നെഞ്ചിലെ ചൂട് കൊടുക്കും. അത് മതി, അത് മാത്രം മതി അതിന്. മോളെ ഇരിക്ക്, കഴിക്കാം. വേണ്ട, ഞാൻ കഴിക്കുന്നില്ല. അതെന്താ, ഒന്നും കഴിക്കാതെ എങ്ങനെയാ? അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, പുറത്തുനിന്ന് കഴിച്ചോളാം, അല്ലെങ്കിൽ വരുത്തി കഴിച്ചോളാം. ഐഷ, ഇവിടുന്ന് കഴിച്ചിട്ട് പോ, ഓഫീസിൽ നിന്ന് സമയം കിട്ടിയില്ലെങ്കിലോ. ഐഷ, നീ എന്താ കഴിക്കാതെ എണീറ്റ് പോകുന്നത്? അവക്ക് വേണ്ടെങ്കിൽ വേണ്ട, നീ കഴിക്കേ. അതോ നീയും പുറത്തെ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ? അവളുടെ ധിക്കാരം കണ്ടില്ല അമ്മച്ചി, എന്റെ വാക്കിന് പുല്ല് വില പോലും തരാതെയല്ല അവൾ ഇറങ്ങിപ്പോയത്. അപ്പൊ തന്നെ വയറും നിറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കാതിരുന്ന എന്ത് സങ്കടവാ? ഈ ഭക്ഷണമൊക്കെ ഇനി എന്ത് ചെയ്യും? എടുത്ത് പട്ടിക്കിട്ടുകൊടു, അതെങ്കിലും വയറ് നിറച്ച് കഴിക്കട്ടെ. ഇനി മുതൽ എല്ലാരോടും ചോദിച്ചിട്ട് ഞാൻ വെച്ചു വിളമ്പു. വെറുതെ ഉണ്ടാക്കി പാഴാക്കണ്ടല്ലോ. നീ എനിക്ക് വിളമ്പ്, ഞാൻ കഴിക്കാം. എനിക്ക് മരുന്ന് കഴിക്കാനുള്ളതാ. ആകെ ഇടങ്ങേറായല്ലോ അമ്മച്ചി, ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? അടയ്ക്കയാണേ മടിയിൽ വെക്കാം, അടയ്ക്കാൻ മരമായാലോ. വളരട്ടെ, വളർന്ന് വളർന്ന് ആകാശം മുട്ടട്ടെ. നീ ഇനി ആരെ കാത്തിരിക്കുക, എടുത്തു കഴിക്കടി. മതിയേച്ചേ, പോരാ, ഒരു ആപ്പിൾ മുഴുവനും കഴിക്കണം. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഡോക്ടറെ അങ്ങനെ ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതെ, എന്നാ ഞാൻ പറയുന്ന ഒക്കെ അനുസരിക്കണം. അസുഖമെല്ലാം ഭേദമായി, ഇവിടുന്ന് ഡിസ്ചാർജായി, പഴയ പ്രസരിപ്പോടെ നടക്കണം, പഠിച്ച് വലിയ ഉന്നതിയിലെത്തണം, എന്നിട്ട് അച്ഛനും അമ്മേനെയും പൊന്നുപോലെ നോക്കണം. അതൊക്കെ എന്റെ വലിയ സ്വപ്നങ്ങളെ ഏച്ചി. അവരെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ സംരക്ഷിക്കണമെന്ന എന്റെ ആഗ്രഹം. അത്രമാത്രം അവരെ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അമ്മ ജയിലിൽ കിടക്കുന്ന എനിക്ക് വേണ്ടിയല്ലേ ഇതിനൊക്കെ. എന്ത് പുണ്യം ചെയ്താലും പകരമാവാ? പകരം ചെയ്യില്ലല്ല പ്രതിവിധി. അവരെ സ്നേഹിക്കുക, പ്രായമായാൽ കരുതലോടെ സംരക്ഷിക്കുക. അച്ഛനമ്മമാർ മക്കളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കില്ല, സ്നേഹവും പരിഗണനയും അല്ലാതെ. എനിക്ക് ആ പേട്ടനും ആ ബോധമുണ്ട് ചേച്ചി. ഞങ്ങളത് അവര് കേൾക്കാതെ സംസാരിക്കാറുണ്ട്. അച്ഛനെ അമ്മയെ ഒരുമിച്ച് കിട്ടുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴാ. മുമ്പ് ഞങ്ങളുടെ ഒപ്പം അമ്മയുണ്ടാവുമ്പോ അച്ഛനുണ്ടാവില്ല, അച്ഛനുണ്ടാവുമ്പോ അമ്മയുണ്ടാവില്ല. രണ്ടുപേരും തരാതെ പോയ സ്നേഹം മത്സരിച്ച് തരോ ഇപ്പൊ? ഞാനും അബേട്ടനും ഭാഗ്യം ചെയ്ത മക്കളാ, അതുകൊണ്ടാ അവരെ പോലെ അച്ഛനമ്മയും കിട്ടിയത്. ആ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. ഇനി ഒരിക്കലും അവർ തമ്മിൽ അകലാതെ നോക്കണം, കാന്ന് പോലെ അടുപ്പിച്ച് കൂടെ നിർത്തണം. അല്ല, ഞാൻ ഈ വരുന്ന വഴിക്കേ കൂലങ്കഷമായ ചർച്ചകളൊക്കെ കേട്ടല്ലോ, എന്താ വിഷയം? ഞാനോട് ചേരട്ടെ? അതെ, ഞങ്ങളെ പെണ്ണുങ്ങളുടെ അന്താരാഷ്ട്ര കാര്യ, അതിൽ പുരുഷന്മാരെ ഇടപെടണ്ട. സമ്മതിച്ചു, ഞങ്ങളേ പുരുഷന്മാർക്കും അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ ചോദിച്ച പോലെ ചോദിക്കായിരുന്നത് കേട്ടോ. അതെ, ഒന്നുമില്ല മാഷെ, അബയുടെ അപ്പുവിനെ പഠിത്തകാരനെ കുറിച്ച് സംസാരിക്കായിരുന്നു. ഞാനിന്ന് ഹെൽപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്സ് കളക്ട് ചെയ്യാൻ അപ്പുവിന്റെ ക്ലാസ്മേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയെന്ന് കാര്യം. വെരി ഗുഡ്, അങ്ങനെയാണ് പാരന്റ്സോട് ഉത്തരവാദിത്തമുള്ള മക്കൾ. ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടിക്കില്ല, സന്തോഷം. താങ്ക് യു സോ മച്ച്. അതെ, സ്റ്റഡീസിന്റെ കാര്യത്തിൽ മാത്രമേ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ, ടൂർ പോകുന്നതിന് സിനിമയ്ക്ക് ഉണ്ടാവുന്നതിന് നോ കോംപ്രമൈസ്. അതൊക്കെ അച്ഛൻ ഏറ്റടാ, അത് നമ്മളെ ആശുപത്രി ഒന്ന് നിറക്കട്ടെ. റെസ്റ്റ് എല്ലാം കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു കഴിയുമ്പോ പിന്നെ നമ്മള് പറക്കില്ലേ. മൈ സ്വീറ്റ് അച്ഛൻ. അതെ, അപ്പൊ എന്നെ കൂട്ടിയില്ലേ? പിന്നെ ചേച്ചിയില്ലാതെ എന്ത് ടൂർ അല്ലേ? അല്ല അന്നേക്കേ, വീട്ടിൽ പോണേ പോയിട്ട് വാ, ഇന്ന് ഫുൾ ടൈം ഞാൻ ഇവിടെ ഉണ്ട്, എനിക്ക് പ്രത്യേകിച്ച് ഒരു തിരക്കും ഇല്ല.
പോണൊന്നില്ല മാഷെ, അവിടെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല. ഇന്നും വീട്ടിൽ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിച്ചിരുന്നു.